Let me share with you few things in English. I am very thankful to His Highness Sheikh Khalifa bin Zayed Al Nahyan, President of UAE. His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister of UAE and ruler of Dubai. And His Highness Sheikh Mohammed bin Zayed Al Nahyan, Crown Prince of Abu Dhabi and Deputy Supreme Commander of the UAE Armed Forces, for their love, affection and great efforts to help the people of Kerala at the time of the recent disastrous flood. We have all seen the presentation by Dr. Alan Govan, Principal Secretary, Industries. I do not want to repeat the same. I believe that you fully understood the depth of the damage suffered by our state. I sincerely expect your valuable help and assistance to rebuild Kerala. We had a series of meetings yesterday and today, and my delegation met His Highness Sheikh Hamdan bin Zayed Al Nahyan, ruler's representative in the Western region and chairman of Red Crescent Society. This is also published in the official news agency, WOW. We explained the situation our state is facing due to the disastrous flood. His Highness said that the UAE leadership and its people is following with great care the disaster which Kerala is facing due to the flood. We also met His Highness Sheikh Nahyan bin Zayed Al Nahyan, chairman of the Zayed Humanitarian and Charitable Foundation, and had a fruitful discussion. We also met His Highness Sheikh Nahyan bin Mubarak Al Nahyan, cabinet member and minister of tolerance, and we are expecting a continued support from them. Today we also met the senior officials of Mubadala, one of the largest investment companies in the world. They have promised to send a delegation to see the investment opportunities in our state. Now let me speak to you in Malayalam. യുഎയിലേക്ക് വരുമ്പോൾ യുഎയുടെ മലയാളി സമൂഹം എപ്പോഴും കേരളത്തോട് കാണിക്കുന്ന കരുതൽ നാടിനെക്കുറിച്ച് എല്ലാവരുടെയും മനസ്സിലുള്ള ആ കരുതൽ, അതിനെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ തന്നെയായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത്. കേരളത്തിൻ്റെ ജീവൻ സ്പന്ദനം ഉൾക്കൊള്ളുന്ന ഓരോ ആളും, ഓരോ മലയാളിയും കേരളത്തിനൊരു ദുരന്തം സംഭവിച്ചാൽ, സ്വന്തം നാടിന് ദുരന്തം സംഭവിച്ചാൽ, അത് സ്വന്തം വീടിനേറ്റ ദുരന്തം പോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കും എന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെല്ലാവരെയും വികാരഭരിതരാക്കുന്ന പ്രതികരണമാണ് കേരളത്തെ സ്നേഹിക്കുന്ന, നൂറ്റാണ്ടുകളായി കേരളവുമായി ബന്ധം പുലർത്തുന്ന, ബന്ധമുള്ള
കേരളത്തിലെ നല്ലൊരു ഭാഗം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന, മനസ്സിൽ കേരളത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ സ്നേഹവും മമതയും വെച്ച് പുലർത്തുന്ന UAE ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായത് എന്ന് നേരിട്ട് അനുഭവപ്പെട്ടത് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ അത് അനൗചിത്യമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ നേരത്തെ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും സംസാരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം, മുഖമാണല്ലോ മനസ്സിൻ്റെ കണ്ണാടി, ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉദിച്ചു വന്ന വികാരത്തിലും നാം കണ്ടു കേരളത്തോടുള്ള അദമ്യമായ സ്നേഹവായ്പ. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ സ്നേഹവായ്പ് ഒരു $100 ബില്യൺ നമുക്ക് നൽകുന്നതിനേക്കാളും വലുതാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ കരുത്താണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു വികാരം ഈ ആധുനിക കാലത്ത് കേരളവുമായി ബന്ധപ്പെടുന്ന ഭരണാധികാരികളടക്കം ഉണ്ടാകുന്നതിനിടയാക്കിയത് നിങ്ങളുടെ, പ്രവാസി സഹോദരങ്ങളുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനമാണ്. അതിലൂടെ, നിങ്ങളിലൂടെ അവർ കേരളത്തെ അറിയുന്നു, മനസ്സിലാക്കുന്നു. പലതരത്തിലുള്ളവരുണ്ട് ഇവിടെ. അവരിലൂടെ കേരളത്തിന് വന്ന നാശനഷ്ടം, തങ്ങൾക്ക് വന്ന ഒരു നഷ്ടം എന്ന നിലക്ക് കണക്കാക്കുന്നതിലേക്ക് പലരും എത്തി എന്നതാണ് വസ്തുത. സാധാരണ നിലക്ക് നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നത് ഇന്നൊരു രഹസ്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ സ്വന്തം നാടിനു വേണ്ടി, കേരളത്തിനു വേണ്ടി ഞാൻ UAE ഭരണാധികാരികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് സമ്മാനിക്കുന്നു. നമ്മുടെ രാജ്യവും UAE-യും തമ്മിൽ നല്ല ബന്ധമാണ് പുലർത്തിപ്പോകുന്നത്. അതൊരു തന്ത്രപരമായ സഖ്യമെന്ന നിലയിലേക്കടക്കം വളർന്നിരിക്കുകയാണ്. അതിനേക്കാളെല്ലാം ഉപരി ഹൃദയപരമായ ഐക്യം രണ്ട് രാജ്യങ്ങളും തമ്മിൽ
രൂപപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ജീവിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും അന്തസ്സത്ത് ജീവിതം നയിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ സഹായിക്കുന്നു എന്നത് നന്ദിയോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ. ആ വശത്തേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. നാം ഇപ്പോൾ ഇവിടെ കൂടിയതും ഞങ്ങളിവിടെ എത്താനിടയായതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ സംഭവിച്ച വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായ ആളുകൾ ഇവിടെ ശ്രീ ഇളങ്കോവൻ ഇപ്പോൾ ഒരു പ്രസന്റേഷൻ നടത്തിയപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതാണ്. ഈ കണ്ട ദൃശ്യങ്ങളിൽ ചിലത് ഇവിടെ കൂടിയിട്ടുള്ളവരുടെ ചിലരുടെ കുടുംബത്തെയടക്കം പലരുടെയും കുടുംബത്തെയടക്കം ബാധിച്ചതായിരിക്കാം. അപ്പോൾ അവർക്കൊന്നും ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കുന്നതിന് ഒരു പ്രസന്റേഷൻ ആവശ്യമുണ്ട് എന്ന് സാധാരണ നിലയിൽ ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും അത് നേരിട്ട് അറിയാത്തവർ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത് എന്ന് മനസ്സിലാക്കുന്നതിനാണ് അത്തരമൊരു പ്രസന്റേഷൻ നടത്തിയത്. അത് വളരെ സമഗ്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. വലിയ നഷ്ടം. ഈ കണ്ടതുപോലെ വീടുകൾ, റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, പൊതുകെട്ടിടങ്ങൾ പലവിധത്തിൽ നാടിനേൽപ്പിച്ച നാശം, നദികൾക്ക് വന്ന മാറ്റം, നാടിൻ്റെ പ്രതലത്തിൽ വന്ന മാറ്റം. കാരണം നേരത്തെ ഓരോ പ്രദേശത്തുമുള്ള മണ്ണല്ല ഇപ്പോഴുള്ളത്. ഈ പ്രളയത്തിലൂടെ പുതിയൊരു പ്രതലം രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് ചില പ്രദേശത്ത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അമ്ലാംശം മണ്ണിൽ കൂടിയ ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെ പലതാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇവിടെ ആയിരക്കണക്കിൽ കുടുംബങ്ങൾ വീടില്ലാത്തവർ, ഇത് എങ്ങനെ നാം നേരിടും? ഇക്കാര്യത്തിൽ പുനരധിവാസത്തിൻ്റെ ഘട്ടമാണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ വീടൊഴിഞ്ഞവരെ വീട് ക്ലീൻ ചെയ്ത് താമസിപ്പിക്കാൻ പറ്റുന്നവരെ അവിടെ താമസിപ്പിക്കാം. പക്ഷേ ജീവസന്ധാരണ മാർഗമായിരുന്ന കടകൾ നശിച്ചുപോയവരുണ്ട്. വലിയ നഷ്ടം സംഭവിച്ചവർ
നമ്മുടെ രാജ്യത്തെ ദുരിതാശ്വാസ നടപടിക്രമമനുസരിച്ച് അത്തരം ആളുകളെ പട്ടികയിലേ കാണുന്നില്ല. അത്തരം ആളുകൾക്കൊരു സഹായമില്ല. ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്, ദുരിതത്തിനിരയായവർ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നേരത്തെ ശ്രീ ഇളങ്കോവൻ പ്രസന്റേഷൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു, വീടുകൾക്കുള്ള ക്ഷതമേറ്റതിൻ്റെ എണ്ണം. ആദ്യഘട്ടത്തിൽ സർക്കാർ ചെയ്തത് 100,000 ആളുകളാണ് വീട് വിട്ട് താമസിക്കേണ്ടി വന്നത്. അവരവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ എന്തായിരുന്നോ വീട്, അതല്ല ആ വീട്. അവിടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ പാത്രം പോലും എടുക്കാനില്ല. എല്ലാമുള്ള വീടായിരുന്നു അത്. അത് പാവപ്പെട്ടവൻ്റെ വീടായാലും സമ്പന്നൻ്റെ വീടായാലും ഇടത്തരക്കാരൻ്റെ വീടായാലും അവരുടെ ജീവിതത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നശിച്ച ഒരിടത്തേക്ക് ചെന്ന് കയറുമ്പോഴുള്ള മാനസികാവസ്ഥ നോക്കണം. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ പൂർണ്ണ പരിഹാരമൊന്നുമല്ല, എങ്കിലും ആദ്യം തന്നെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചില സാധനങ്ങൾ വാങ്ങി, ചില പാത്രങ്ങളെങ്കിലും വാങ്ങി വെക്കാൻ 10,000 രൂപ ഒരു കുടുംബത്തിന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. 665,006 പേർക്കാണ്, പേരെന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ, ഈ 10,000 രൂപ വീതം കൊടുത്തു. അപ്പോൾ 66 കോടി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ അത്തരമൊരു സഹായം സർക്കാർ നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇത്തരം സഹായങ്ങളുടെ വലിയ ഭാഗം പോകുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് 2,000 കോടി കടന്നിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പണം. പക്ഷേ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ഈ 2,000 കോടി പോരാ എന്നതാണ് വസ്തുത. ഇപ്പം നാം എല്ലാറ്റിനും കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായം നൽകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ സംസാരിക്കുന്ന ഘട്ടത്തിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പക്ഷെ നാം കാണേണ്ട ഒരു കാര്യമാണ്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മാനദണ്ഡം പണ്ട് നിശ്ചയിച്ചു വെച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് 4,000 കോടിയിൽ പരം രൂപക്കാണ് ചോദിക്കാൻ അർഹതയുള്ളത്. തരുന്നതല്ല കേട്ടോ, നമുക്ക് ഇത്ര നഷ്ടം പറ്റിയിട്ടുണ്ട്, ആ നഷ്ടത്തിന് മാനദണ്ഡമനുസരിച്ച് 4,000 കോടിയിൽ പരം രൂപ വേണം എന്നേ ചോദിക്കാൻ പറ്റൂ. മാനദണ്ഡത്തിൽ കൂടുതൽ ചോദിക്കാൻ പറ്റില്ലേ? അങ്ങനെ ചോദിച്ചു, ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ചോദിച്ചു. തരുന്നത് എത്ര എന്ന് വ്യക്തമല്ല. ഒരിടത്തും
ഈ പൂർണ്ണ തുക കൊടുത്തിട്ടില്ല. രാജ്യത്ത് ഒരുപാട് ദുരന്തങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഒരിടത്തും പൂർണ്ണ തുക കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിനൊരു സ്പെഷ്യൽ പാക്കേജ് വേണോ എന്ന് ആവശ്യപ്പെട്ടു. 5,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് വേണം എന്നാവശ്യപ്പെട്ടു. ഇതേവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ഇപ്പം നമ്മുടെ വീട് നിർമ്മാണം, നേരത്തെ ശ്രീ ഇളങ്കോവൻ പറയുകയുണ്ടായി, വീട് നിർമ്മിക്കുന്നതിന് 95,000 കേന്ദ്ര ഫണ്ടിൽ നിന്ന് നൽകുക. സംസ്ഥാന സർക്കാർ ഒരു 500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടാണ് നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തം സർക്കാർ നിർമ്മിച്ചു കൊടുക്കേണ്ട ഘട്ടത്തിൽ. അതിന് സർക്കാർ ഇപ്പം കണക്കാക്കിയിട്ടുള്ളത് 400,000 രൂപ കൊടുക്കുക എന്നാണ്. നമുക്കറിയാം 400,000 രൂപ കൊണ്ടു അത് പൂർണ്ണമാവില്ല എന്നുള്ളത്, എങ്കിലും സർക്കാർ കണക്കാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 95,000 കഴിച്ച് 3,05,000 രൂപ സംസ്ഥാനം കൊടുക്കണം. അതിൽ ഒരു പണവും ഒരു പയ്യും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ 105 കോടി രൂപയാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക ആ ഇനത്തിൽ. എന്നാൽ യഥാർത്ഥത്തിൽ നഷ്ടം 5,659 കോടി രൂപയുടേത്. ഇതാണ് വ്യത്യാസം. ഈ 5,659 കോടിയിൽ അത് നമ്മുടെ ബാധ്യതയാണ്, നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നമുക്ക് അവരെ സഹായിച്ചേ പറ്റൂ, ആ കുടുംബങ്ങളെ സഹായിച്ചേ പറ്റൂ. ആ പണം സംസ്ഥാനം പ്രത്യേകമായി കണ്ടെത്തും. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ, സ്കൂളുകൾ ഒക്കെ തകർന്നു പോയിട്ടുള്ളത്, അവിടുത്തെ ഉപകരണങ്ങൾ നശിച്ചിട്ടുള്ളത്, യഥാർത്ഥ നഷ്ടം 214 കോടി രൂപയുടേതാണ്. പക്ഷേ നോംസ് അനുസരിച്ച് ചോദിക്കാൻ കഴിയുന്നത് 8 കോടി രൂപ മാത്രമാണ്. ഈ നഷ്ടം നികത്താതെ കഴിയില്ല നമുക്ക്. അപ്പോൾ ബാക്കി പണം നാം കണ്ടെത്തണം. ഇതേപോലെ തന്നെ കാർഷിക രംഗം, മത്സ്യബന്ധന രംഗം, ഈ മേഖലയിൽ, ഈ രണ്ട് മേഖലയും എടുത്താൽ വന്നിട്ടുള്ള നഷ്ടം ഏകദേശം 4,500 കോടിയോളാണ്. 4,499 കോടി എന്നാണ് ഔദ്യോഗിക കണക്ക്. അപ്പോൾ 4,500 കോടി നഷ്ടം അതാണ്. പക്ഷേ നോംസ് അനുസരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് 45 കോടി രൂപ മാത്രമാണ്. ബാക്കി പണം നാം കണ്ടെത്തണം. ഇവിടെ റോഡിൻ്റെ കാര്യം പറഞ്ഞു. റോഡിന് 1 കിലോമീറ്ററിന് 100,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയത്. ഇന്നത്തെ നിലയിൽ റോഡ് പൂർണ്ണതയിലെത്തണമെങ്കിൽ 2 കോടി രൂപ വേണ്ടി വരും. അവിടെയാണ് 1 കോടി ലഭിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ റോഡിൻ്റെയും പാലത്തിൻ്റെയും ഒക്കെ നഷ്ടം കണക്കാക്കിയാൽ 8,554 കോടി രൂപ വരും. പക്ഷേ ഈ 8,554 നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് വെറും 192 കോടി രൂപയാണ്. അത് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ അനുവദിക്കുന്നത് എത്ര എന്നുള്ളത് പിന്നെ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ വൈദ്യുതി മേഖല 353 കോടിയുടേതാണ് നഷ്ടം. ചോദിക്കാവുന്നത് 85 കോടിയാണ്. ജലസേചനം 1,484 കോടിയുടെ നഷ്ടമുണ്ട്. ചോദിക്കാവുന്നത് 536 കോടി മാത്രമാണ്. ഇതാണ് അവസ്ഥ. നാം നേരത്തെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നഷ്ടപ്പെട്ടത് അതേപോലെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്.
നാം ഒരു പുതിയ കേരളം വാർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പുതിയ കേരളം വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗമുണ്ട്. ആ രണ്ട് ഭാഗത്തിൽ ആദ്യത്തേത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ തന്നെയാണ്, അത് പുനർനിർമ്മിക്കൽ തന്നെയാണ്, അത് നിർമ്മിച്ചെടുക്കലാണ്. പക്ഷെ ആ നിർമ്മിച്ചെടുക്കുമ്പോൾ പഴയ രീതിയിൽ നിർമ്മിച്ചാൽ പോരാ. ഇപ്പോൾ വീടുകൾ നിർമ്മിക്കുന്നു, വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇനിയൊരു ദുരന്തമുണ്ടായാൽ തകരാത്ത വീടുകളാവണം. ഇപ്പോൾ നേരത്തെ കണക്കിൽ നിങ്ങൾ കണ്ടു, ഒരു ഭാഗം വീടുകൾ നേരത്തെ വീടുണ്ടായ സ്ഥലത്ത് നിർമ്മിക്കാൻ പറ്റാത്തതാണ്. കാരണം അവിടെ മണ്ണൊലിപ്പിൻ്റെ ഭാഗമായി, മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി ആ ഭൂമിയെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുള്ളിടത്ത് ഇനി വീട് വെക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ഓരോ തവണയും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും വീട് വെക്കൽ പ്രായോഗികമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കണം, അവർക്ക് വീട് വേണം. അതിന് സർക്കാർ കണ്ടിട്ടുള്ളത് അവർക്ക് വീട് വെക്കുന്നതിന് സ്ഥലം വാങ്ങണം, ആ സ്ഥലത്തിന് 600,000 രൂപ വരെ സർക്കാർ നൽകും വാങ്ങുന്നതിന്. അതോടൊപ്പം വീട് നിർമ്മിക്കുന്നതിന് 400,000, അങ്ങനെ 1,000,000 രൂപയ്ക്ക് അവർക്ക് അർഹതയുണ്ട്. ഇതാണ് സർക്കാർ ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വീട് നിർമ്മാണം മാത്രമല്ല, മറ്റ് തകർന്നുപോയ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് പൊതു കെട്ടിടങ്ങൾ, ഇതെല്ലാം പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ, മലവെള്ളപ്പാച്ചിലുണ്ടായാൽ തകരാത്ത രീതിയിലാവും. റോഡ്, പാലം, അതെല്ലാം ഇത്തരത്തിലുള്ള കാലവർഷക്കെടുതിയെ നേരിടാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഈ തരത്തിൽ നിർമ്മാണം നടക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ പണം വേണം. നമുക്ക് ഈ തരത്തിൽ ഉള്ള നിർമ്മാണം നടക്കുന്നതിന് വലിയ പ്രയാസമില്ലാതെ സാധിക്കുമായിരുന്നു എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കാരണം കേരളത്തെക്കുറിച്ച് മമത വെച്ച് പുലർത്തുന്ന ഒട്ടേറെ രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഇപ്പോൾ UAE ഭരണാധികാരികൾ കാണിച്ചതുപോലുള്ള സ്നേഹവായ്പ കേരളത്തോട് കാണിക്കുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ഈ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തെ സഹായിക്കാൻ അവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നു. നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് ആദ്യമുണ്ടായൊരു ദുരന്തമല്ല കേരളത്തിലെ മലവെള്ളപ്പാച്ചൽ, ഈ പ്രളയം. രാജ്യത്ത് മഹാദുരന്തങ്ങൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഭൂകമ്പം, പലയിടത്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം എണ്ണുന്നില്ല, അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ ഒരു ദുരന്തം സംഭവിച്ച നാടെന്ന നിലക്ക് നമ്മെ സഹായിക്കാൻ മറ്റു പല രാജ്യങ്ങളും സന്നദ്ധമായിരുന്നു.
നമ്മൾ എങ്ങനെ ദുരന്ത നിവാരണത്തിന് സഹായങ്ങൾ സ്വീകരിക്കാം എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയൊരു രാഷ്ട്രമാണ്. അതിൽ നമ്മൾ പറഞ്ഞത് സ്വയമേവമാണ്. ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കി സംഭാവന നൽകാൻ സ്വയം മുന്നോട്ട് വരുന്ന രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ ആ സംഭാവന സ്വീകരിക്കാമെന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തിനാകെ ബാധകമായ എഴുതപ്പെട്ട ചട്ടമാണ്. ആ എഴുതപ്പെട്ട ചട്ടം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കിയവർ മറ്റു രാജ്യങ്ങൾ സ്വയമേവ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് അത് വലിയൊരു തുകയായി മാറും. നിസ്സംശയം പറയാം, അതൊരു ചെറിയ തുകയാവില്ല. പക്ഷേ നമുക്കാർക്കും മനസ്സിലാകാത്ത കാരണങ്ങളാൽ അതിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. സഹായം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാജ്യത്തിൻ്റെ പ്രതിനിധികളോട് അത്തരം സഹായം സ്വീകരിക്കുന്നില്ല എന്ന് നമ്മുടെ രാജ്യം മറുപടി പറഞ്ഞു. ചിലരതിൽ ചില പരസ്യ പ്രതികരണങ്ങളും നടത്തിയത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭൂരിഭാഗം ആളുകളും, സഹായിക്കാൻ മനസ്സുള്ള ഭൂരിഭാഗം രാഷ്ട്രങ്ങളും അത്തരമൊരു നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിൽ സഹതപിച്ചുകൊണ്ട് മൗനം പാലിച്ചു. ഈ ദുരന്തത്തിന് ഇരയായ നാടിനോട് സഹതാപം മനസ്സിൽ നിറച്ചുകൊണ്ട് അവർ പലരും മൗനം പാലിച്ചു. ഈയൊരു നിലപാടുകൊണ്ട് ദുരന്തത്തിനിരയായ നാടിനെ പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ നമുക്ക് ലഭിക്കുമായിരുന്ന വലിയ സഹായം നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ വന്നപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ നാട് പലതിനും മാതൃക കാണിച്ചൊരു നാടാണ്, പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന നാടാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് പല കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നാടാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നാം പറകിലാണ്, അത് സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിലാണ്. നമുക്ക് വേണ്ടത്ര സമ്പത്തില്ല, നമ്മുടെ ഖജനാവിന് അത്രത്തോളം ശേഷിയില്ല. അപ്പൊ എന്തു ചെയ്യും? ഈ ആപത്ത് വന്നപ്പോ നമ്മുടെ സഹോദരങ്ങൾ, കേരളത്തിനകത്തുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും, വലിയ തോതിലാണ് കേരളത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു.
ഇപ്പോൾ ദുരന്തം കഴിഞ്ഞിട്ട് കുറേ നാളായല്ലോ. ആ സഹായം ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലുള്ള വരാന്ത ചില ഘട്ടങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞങ്ങ് നിൽക്കുകയാണ് ആളുകൾ. എല്ലാം വലിയ തുകയൊന്നുമായിരിക്കില്ല. ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ ആ ചില്ലി കാശിടുന്ന കുടുക്കയില്ലേ, അത് തൊടാൻ അമ്മയെയും അച്ഛനെയും അനുവദിക്കില്ല. അത്ര വിലപ്പെട്ടതാണ് അവർക്കത്. പക്ഷെ അതുമെടുത്ത് ആ കുഞ്ഞുങ്ങൾ വരികയാണ്. ഇത് നാടിൻ്റെ പുനർനിർമ്മാണത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി. ഇതാണൊരു വികാരം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളി സഹോദരങ്ങൾ ഇക്കാര്യത്തിൽ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു. ഇതെല്ലാം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഒരു പൊതു അഭ്യർത്ഥന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് നമുക്ക് ഈ പുനർനിർമ്മാണത്തിന് കൂടുതൽ പണം ആവശ്യമുണ്ട്. വായ്പയെടുത്താൽ ലോകബാങ്കും ADB ഒക്കെ വായ്പ നൽകാൻ സന്നദ്ധമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നല്ല പിന്തുണ നൽകുന്നുമുണ്ട്. പക്ഷേ ആ വായ്പ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല. ആവശ്യമായ മുഴുവൻ തുകയും വായ്പയിലൂടെ ലഭ്യമാവില്ല. പിന്നെ വായ്പ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി വർദ്ധിപ്പിച്ചു തരണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വർദ്ധനവ് വന്നാലും അതിൻ്റെതായ പരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത്ര പണം കേന്ദ്ര സഹായത്തിലൂടെയും വായ്പയിലൂടെയും മാത്രം സമാഹരിക്കാനാവില്ല. അപ്പോഴാണ് ഒരഭ്യർത്ഥന നടത്തിയത്, ഓരോ ജീവനക്കാരിയും ഒരു മാസത്തെ ശമ്പളം ഇതിന് നൽകാൻ തയ്യാറാകുന്നു. മാസശമ്പളം ഒന്നിച്ച് നൽകേണ്ടതില്ല. ഒന്നിച്ച് നൽകാവുന്നവർക്ക് ഒന്നിച്ച് നൽകാം, എന്നാൽ ഒന്നിച്ച് നൽകുന്നത് ചിലർക്ക് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു മാസം 3 ദിവസത്തെ ശമ്പളം കൊടുക്കുക. അപ്പോൾ 10 മാസം കൊണ്ട് 1 മാസത്തെ ശമ്പളമായി. ആ തരത്തിൽ പിന്തുണ നൽകാൻ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന നടത്തി. ആശ്ചര്യകരമായ പ്രതികരണമാണ് ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ജീവനക്കാരും ഇതുമായി സഹകരിക്കാൻ തയ്യാറായി. അപ്പോൾ നാടിൻ്റെ ആവശ്യത്തിന് എത്ര കണ്ട് സഹകരിക്കാൻ സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. നമ്മുടെ നാടിന് ചില ഘട്ടത്തിലെല്ലാം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഭൂരിഭാഗവും സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ഇത് നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, നാടിന് പുറത്തും ഈ നിലയിൽ ഈ കാര്യങ്ങൾ പോവുകയാണ്. ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ചില കമ്പനികൾ, അവർ ഈ 1 മാസത്തെ ശമ്പളം നൽകുന്ന ആ പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങളിത് നൽകുകയാണ് എന്ന് പറഞ്ഞ് അത് ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും വരുന്നുണ്ട് ഗവൺമെൻറ് ഏൽപ്പിക്കുക. ഈ ഘട്ടത്തിൽ ഇതേവരെയുള്ള സഹായം നല്ല നിലക്കാണ് പ്രവാസി സഹോദരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു മാതൃക കണ്ടു,
ലുലുവിലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ലുലു ആ മേഖലയിലെ അവരുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എല്ലാം കൂടി ഈ സാലറി ചലഞ്ചിൻ്റെ ഭാഗമായി 10 കോടി രൂപ നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഇത് മാതൃകാപരമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്. എനിക്ക് ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. 1 മാസത്തെ ശമ്പളമാണ് ഈ കാര്യത്തിന് നൽകേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ചിലർക്കത് നൽകാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതിനവർ വിഷമിക്കേണ്ടതില്ല. അവർക്ക് കഴിയുന്നത് എത്രയാണ്? ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രവാസി സഹോദരൻ അല്ലെങ്കിൽ സഹോദരി 1 ആഴ്ചത്തെ ശമ്പളമാണ് കൊടുക്കാൻ കഴിയുന്നത്. 1 ആഴ്ചത്തെ ശമ്പളം കൊടുത്താൽ മതി. ഇക്കാര്യത്തിൽ ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല, ആരുടെയും സമ്മർദ്ദമില്ല. ഇത് നമ്മുടെ സ്വയം ബാധ്യതയാണ്. നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് നാം കാണുന്നത്. നമുക്ക് നല്ല നാളെയാണ് വേണ്ടത്. ഈ നല്ല നാട് ഇന്നൊരു ദുരന്തത്തെ നേരിടേണ്ടി വന്നു. ആ ദുരന്തത്തെ ഒരവസരമാക്കി എടുത്തുകൊണ്ട് നാം പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കാനാണ് നോക്കുന്നത്. ആ കാര്യത്തിൽ ഞാനും പങ്കുവഹിക്കുന്നു. ചിലപ്പോൾ 10 ദിർഹമാവാം, ചിലപ്പോൾ 100 ദിർഹമാവാം. എത്രയാണോ അത്ര, എത്ര ചെറുതായാലും അത് വലുതാണ്. കാരണം നമ്മുടെ എണ്ണം ചെറുതല്ല. പല തുള്ളി കൂടിച്ചേർന്നാൽ വലിയ വെള്ളമാകുമെന്ന് പറയാറില്ലേ, അത് തന്നെയാണ് അവസ്ഥ. നിങ്ങളിവിടെ ലക്ഷങ്ങളാണുള്ളത്. നമ്മുടെ നാടിൻ്റെ ഭാഗമായുള്ളവർ ലക്ഷങ്ങളാണുള്ളത്. ഈ ലോകത്താകെയുള്ള മലയാളികൾ കേരളത്തിന് വേണ്ടി കൈകോർത്ത് നിൽക്കാൻ തയ്യാറായാൽ ആ ലക്ഷങ്ങളിലൂടെ വലിയ കോടികളായിട്ടത് മാറും. നമ്മുടെ നാട് തകർന്നുകൂടാ, തകരാൻ ആരെയും അനുവദിക്കില്ല എന്ന വാശി നമുക്കുള്ള ഇവിടെ മലയാളിയുടെ ബോധം ഉയർന്നു വരണം. എന്റെ നാട് ഒരു പ്രതിസന്ധിയിൽ തകരാൻ വിടില്ല, ഞാൻ നാടിനോടൊപ്പം നിൽക്കും. ആ നിലക്ക് എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം. ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതല്ല. നാളെ എന്ന് പറയുമ്പോൾ ഭാവി തലമുറക്ക് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ നാട്. അവർ നമ്മെ കുറ്റപ്പെടുത്താനിട വരരുത്. ഒരു ദുരന്തം വന്നപ്പോൾ പകച്ചു നിന്നുപോയി എന്നവര് നമ്മെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിച്ചവരാണിവർ. എന്റെ മുൻ തലമുറക്കാർ ഈ നാടിനെ പുറകോട്ടടിപ്പിച്ചു എന്നവർ നമ്മെ കുറ്റപ്പെടുത്താനിട വരരുത്. ഈ അവസരം ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ആര് വിചാരിച്ചാലും ഇതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനാവില്ല. നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് കൈകോർക്കാം, എല്ലാം നമുക്ക് നേടിയെടുക്കാം. പുതിയൊരു നാട്, നവകേരളം നമുക്ക് സൃഷ്ടിക്കാം. നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത്രയും മഹത്തായ പരിപാടി
അതിൻ്റെ ഒരു വിശദാംശത്തിലും ഒരു പോർലമില്ലാതെ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ യൂസഫ് അലിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച നിങ്ങളെ എല്ലാവരെയും ഇവിടുത്തെ മലയാളി സഹോദരങ്ങളെ ആകെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാർദ്ദം.